നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും കൃത്യമായി ധ്യാനിക്കുന്ന ഒരു സഭാവത്സരത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മോടുള്ള സ്നേഹമാണ് അവിടുന്ന് പീഡ അനുഭവിക്കുന്നതിന് കാരണമായത്. ഉദ്ധാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യുവാൻ അവിടുന്ന് തിരുമനസ്സായി. പാപം ഒഴികെ മറ്റെല്ലാ വേദനയിലൂടെയും അവിടുന്ന് കടന്നുപോയി. കുരിശിൻ്റെ യാത്രയിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ അതിവേദനയാൽ അവിടുന്ന് കരഞ്ഞു. ഏഴാം സ്ഥലം നാം ധ്യാനിക്കുമ്പോൾ അവിടുന്ന് കുരിശുമായി രണ്ടാം പ്രാവശ്യം വീഴുന്നത് നാം കാണുന്നു. കുരിശുമായി വീഴുന്ന അവസ്ഥ ഭയാനകവും വേദനാജനകവുമാണ്. ആ നിസ്സഹായത അവിടുന്ന് അനുഭവിച്ചു. എല്ലാം സാധ്യമാകുന്ന ആ ശക്തി ഉള്ളിലൊതുക്കി ആ നിമിഷങ്ങളിലൂടെ കടന്നുപോയി. നമുക്ക് വേണ്ടിയായിരുന്നു ഭാരതത്തെ ലഘുവായി കാണുവാൻ, സഹനത്തെ ആനന്ദകരമാക്കുവാൻ സ്നേഹമാണ് ഒരുവനെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടേതോ, നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടോ നാമും സഹനം അനുഭവിക്കുന്നുണ്ട്, വീഴുന്നതിന് കാരണമായിട്ടുണ്ട്. അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനുള്ള തീവ്രമായ ആഗ്രഹവും പരിശ്രമവും പ്രാർത്ഥനയും നമുക്കാവശ്യമാണ്. കാരണം നമ്മുടെ സഹനങ്ങൾ, വേദനകൾ നമ്മെ ശുദ്ധീകരിക്കുന്നുണ്ട്. ആ ഭാരമുള്ള കുരിശ് വീണ്ടും എടുക്കാനായി അവിടുന്ന് എഴുന്നേറ്റു. ദി പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന മൂവി കാണുമ്പോൾ നമുക്കറിയാം, പല വേളകളിൽ ആ കുരിശിനെയാണ് അവിടുന്ന് കെട്ടിപ്പിടിക്കുന്നത്. സഹനത്തിൽ നിന്ന് ഓടിയകലാതെ നമ്മുടെ കർത്താവിനെ പോലെ അതിനെ കെട്ടിപ്പിടിക്കുവാൻ, അപരനായി അവയെ സമർപ്പിക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, അവിടുത്തെ ജ്ഞാനത്താൽ എന്നെ നിറച്ച് ഇതിൻ്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കുവാൻ അടിയനെ അനുഗ്രഹിച്ചാലും. ആമേൻ.